കാസർഗോഡ് പെരിയ എയർ സ്ട്രിപ്പ് പദ്ധതിയുടെ സാങ്കേതിക സാധ്യതകളെ സംബന്ധിച്ച് വിദഗ്ധ സംഘം പരിശോധന നടത്തി. കിഫ്ബി സാങ്കേതിക വിഭാഗമാണ് പദ്ധതി പ്രദേശത്തെത്തി പരിശോധന നടത്തിയത്. പെരിയ വില്ലേജിലെ കൈക്കോട്ടുകുണ്ടിൽ ചെറുവിമാനത്താവളം നിർമ്മിക്കാൻ 2011ലാണ് പദ്ധതി ആവിഷ്കരിച്ചത്. വിമാനത്താവളം സംബന്ധിച്ച് കേന്ദ്ര വ്യോമയാന വകുപ്പിന് നൽകേണ്ട സാങ്കേതിക റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് കൺസൾട്ടൻ്റായ കിഫ്ബിയുടെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തിയത്. 80.45 ഏക്കർ ഭൂമി എയർ സ്ട്രിപ്പിനായി ഏറ്റെടുക്കേണ്ടി വരും. സാങ്കേതികാനുമതി ലഭിച്ചു കഴിഞ്ഞാൽ 6 മാസത്തിനകം സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കാനാണ് തീരുമാനം. കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലുള്ള എയർപോർട്ടിൻ്റെ ആക്ച്വലി വർക്ക് ഒരുപാട് നേരത്തെ തുടങ്ങിയതാണ്. 2012 മുതൽ ഇതിൻ്റെ പ്രപ്പോസൽ നടക്കുകയാണ്. എയർപോർട്ട് അതോറിറ്റിയുടെ ഇനീഷ്യൽ സൈറ്റ് ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ കുറച്ച് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രപ്പോസൽ ആ ഡീറ്റെയിൽസ് നമ്മളിപ്പോൾ അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് സാങ്ഷനും കിട്ടും. ഇതിൻ്റെ പണി മുമ്പോട്ട് കൊണ്ടുപോകാം. പെരിയ ഉൾപ്പെടെ സംസ്ഥാനത്ത് 3 സ്ഥലങ്ങളിൽ എയർ സ്ട്രിപ്പ് പദ്ധതി ആരംഭിക്കാൻ തത്വത്തിൽ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. 105 കോടി രൂപ 3 പദ്ധതികൾക്കുമായി ബജറ്റിൽ മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. സാങ്കേതികാനുമതി ലഭിച്ച് നിർമ്മാണം തുടങ്ങിയാൽ 2025 പെരിയ എയർ സ്ട്രിപ്പ് യാഥാർത്ഥ്യമാകും. ബേക്കൽ ഉൾപ്പെടെയുള്ള കാസർഗോഡിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ആകാശമാർഗം ബന്ധിപ്പിക്കാനുള്ള വഴി തുറക്കുന്നതോടെ വലിയ നേട്ടമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.